കർത്താവേ സ്വർഗസ്തപിതാവെ, വീണ്ടും ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ കർത്താവെ പരിമിതികളോടുകൂടിയൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തരുന്ന ഈ സാഹചര്യത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം പഠിച്ച് നിശ്ചയമുള്ളവരായിട്ട് കർത്താവെ നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുവാനും ആത്മാവിൽ ബലപ്പെടുവാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവ് ഞങ്ങൾക്ക് ആശ്വാസത്തിനും പഠനത്തിനും കർത്താവ് ആത്മീയ മുന്നേറ്റത്തിനും ഒക്കെ അവിടുന്ന് കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും കർത്താവിന് നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ, ആമേൻ. ബൈബിൾ സർവേ ക്ലാസ്സിൽ നമ്മൾ റോമലേഖനം 12-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാം അധ്യായം വേദപുസ്തകത്തിലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു അധ്യായമാണ് എന്ന് ബൈബിൾ ഗൗരവമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് 12-ാം അധ്യായം നമുക്ക് കുറച്ച് സമയമെടുത്താണെങ്കിലും സർവേ ക്ലാസ് പോലെ ഭയങ്കര സ്പീഡിലല്ലെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് നമ്മൾ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധാപൂർവം പഠിക്കുന്നതും ആവർത്തിച്ച് ആ അധ്യായം നിങ്ങളിടയ്ക്ക് വായിക്കുന്നതും സഭാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ നമുക്ക് തിരുത്തലുകൾക്ക് കാരണം ആകും. എങ്ങനെയാണ് ദൈവത്തോടും സഭയിലുള്ള ആളുകളോടും പുറത്തുള്ളവരോടും സമൂഹത്തോടും രാജ്യത്തോടും ഒക്കെ ബന്ധപ്പെട്ട് നാം ജീവിക്കേണ്ടതെന്നുള്ളതാണ് 12-ാം അധ്യായത്തിൻ്റെ വിഷയം. അതുകൊണ്ട് 12-ാം അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അധ്യായം ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സമയം അതിനകത്ത് നിൽക്കുന്നത്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ എങ്ങനെയാണ് നാം ദൈവത്തോട് ബന്ധപ്പെടേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തോട് നമ്മൾ ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ഒന്നാമത് ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിപ്പീൻ. സമർപ്പണമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നാം നമ്മെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കണം. നമ്മെ തന്നെ സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കണം, നമ്മുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തണം, നമ്മളുടെ ഇച്ഛ ദൈവത്തിന് സബ്മിറ്റഡ് ആകണം. ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മുടെ ഇച്ഛയെ വിധേയപ്പെടുത്തണം. അങ്ങനെ വിധേയപ്പെടുത്തി കഴിയുമ്പോൾ ആണ് നമുക്ക് മനുഷ്യരോടും മറ്റുള്ളവരോടുമൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരം ദൈവം നൽകുന്നത്. 3-ാം വാക്യം മുതൽ നമുക്ക് 8-ാം വാക്യം വരെ ഒന്ന് വായിച്ച് കേൾക്കാം. 3-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ഈ വാക്യങ്ങളിൽ നാം വായിച്ച് കേട്ടത് ഒന്നാമത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പഠിച്ചതായിരുന്നു. അതിലാദ്യം ഞാൻ പറഞ്ഞത് ഓണസ്റ്റ് ഇവാലുവേഷൻ. എന്നെക്കുറിച്ച് തന്നെ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വേണം. മറ്റുള്ളവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് പലപ്പോഴും ആളുകൾക്ക് വിശ്വാസകോളത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ആരെക്കുറിച്ചാണ് കാഴ്ചപ്പാട്? ലോകത്തെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും സഭയെക്കുറിച്ചും പാസ്റ്ററെക്കുറിച്ചും ഒക്കെ വിവിധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവരെ വെച്ച് പുലർത്താറുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്നാമത് അവരവരെക്കുറിച്ച് തന്നെ ഓണസ്റ്റായിട്ട് വിലയിരുത്തണം. ഓണസ്റ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ വ്യക്തമായിട്ടുള്ളൊരു വിലയിരുത്തലിലേക്ക് വരണം. ഞാൻ അതാണ് അവിടെ സുബോധമാകും വണ്ണം ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. ദൈവം എനിക്കെന്താണ് തന്നത്? ഞാൻ ആരാണ്? ഞാനിപ്പോൾ എന്തായിട്ടാണ് സമൂഹത്തിലും സഭയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും വർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, ഇവാലുവേഷൻ, സെൽഫ് ഇവാലുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ലോകത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജോലി ചെയ്യുന്ന പല സ്ഥലങ്ങളിലും തന്നെ സെൽഫ് അപ്രൈസൽ, സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് തീരെ ഇല്ലാത്തൊരു സ്ഥലം ദൈവസഭയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആരും അവരവരെ, എന്നാൽ വചനം നമ്മളോട് പറയുന്നത് കർത്തൃമേശയ്ക്ക് വരുമ്പോഴാണെങ്കിലും മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം, മനുഷ്യൻ തന്നെത്താൻ വിധിക്കണം. ഇത് പറഞ്ഞേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജനറൽ ടെൻഡൻസി ഓഫ് ദ ബിലീവർ, ഒരു വിശ്വാസിയുടെ പൊതുവികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെയെല്ലാം ശോധന ചെയ്യുക, മറ്റുള്ളവരെയെല്ലാം വിധിക്കുക,
എല്ലാവരുടെയും നേരെ വിരൽ ചൂണ്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് റോമലേഖനത്തിൽ പൗലോസ് ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ വ്യക്തമായ ഒരു വിലയിരുത്തൽ ഉള്ള വ്യക്തി ആയിരിക്കണം. അതിൻ്റെ മുകളിലേക്കും അതിൻ്റെ താഴേക്കും പോകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഓവർ റേറ്റിങ്ങും പാടില്ല, അണ്ടർ വാല്യൂവിങ്ങും പാടില്ല. നിങ്ങൾ എന്താണോ അതായിരിക്കണം. അതിൽ കൂടുതലും ഭാവിക്കരുത്, അതിൽ കുറവും ഭാവിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ഞാൻ ആരാണെന്നും എനിക്ക് എന്താണ് ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്നതെന്നും എൻ്റെ വിളി എന്താണെന്നും എൻ്റെ തിരഞ്ഞെടുപ്പ് എന്താണെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം. അതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവിനെ സേവിക്കാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് വിളിച്ച് ഈ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുന്നത്. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ഇച്ഛ ഒക്കെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചത് ദൈവത്തെ സേവിക്കാനാണ്. 11 വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിനെ സേവിപ്പീൻ. പക്ഷേ അതിൻ്റെ മുകളിൽ പറഞ്ഞു, കർത്താവിനെ സേവിക്കാനായിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രവൃത്തി ഒന്നല്ല. ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരുടെയും ഫങ്ഷൻ ഒന്നല്ല, എല്ലാവരുടെയും പ്രവൃത്തി ഒന്നല്ല. എല്ലാവരുടെയും പ്രവൃത്തി ഒന്നല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി എന്താണെന്ന് ഞാൻ കണ്ടെത്തണം. എല്ലാവർക്കും പ്രവൃത്തി ഉണ്ട്, എല്ലാവരുടെയും പ്രവൃത്തി ഒന്നല്ല. 4:12 ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. നമ്മളെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്, നമ്മളുടെ പ്രവൃത്തി വേറൊരാളുടെ പ്രവൃത്തിയല്ല. പക്ഷേ ആ അവയവത്തിനും ഈ അവയവത്തിനും എന്തുണ്ട്? പ്രവൃത്തി ഉണ്ട്. പ്രവൃത്തി ഒന്നല്ലെന്ന് പറയുമ്പോൾ പ്രവൃത്തി ഉണ്ട്, പ്രവൃത്തി ഇല്ലാതില്ല. അപ്പോൾ എൻ്റെ പ്രവൃത്തി എന്താണ്, എൻ്റെ വിളി എന്താണ്, എൻ്റെ ദൗത്യം എന്താണ്, എന്താണ് കർത്താവ് എനിക്ക് തന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ദർശനം വേണം, അറിവ് വേണം. അതറിയുന്നത് തെറ്റല്ല. തെറ്റെന്താണെന്ന് ചോദിച്ചാൽ അത് അറിയാതെ പ്രവർത്തിക്കുന്നതാണ്. എൻ്റേത് എന്താണെന്ന് അറിയാതെ, ഞാൻ ആരാണെന്ന് അറിയാതെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ ഓർക്കുകയാണെങ്കിൽ, ഒരു ഓഫീസിലെ പ്യൂൺ വന്ന് നേരെ ജനറൽ മാനേജറുടെ കസേര കയറിയിരിക്കുകയാണെങ്കിൽ എല്ലാവരും കൈവെട്ടിച്ചിരിക്കുകയല്ലേ? എന്തായിരിക്കും അവിടുത്തെ അവസ്ഥയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ സാധാരണ ആരും ചെയ്യാറില്ല. വളരെ അപൂർവമായിട്ട് തലയ്ക്ക് സ്ഥിരമില്ലാത്തവർ മാത്രമേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം കാണിക്കാനുള്ളവർ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. എന്നാൽ ദൈവസഭയിൽ ആ തരത്തിലുള്ള ഒരു അവബോധം ഇരിക്കുന്നതൊക്കെ കറക്റ്റായി കസേര, മിക്കവാറും കസേര കൃത്യം പിടിച്ചിട്ടേക്കായിരിക്കും എന്നെനിക്ക് അറിയാം. അതിൽ വേറെ ആരെങ്കിലും ഇരുന്നാൽ തന്നെ പ്രശ്നമായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരിക്കൽ ഞാൻ ഒരു കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് പെരുമ്പാവൂർ ദേശത്ത് പോയി. അവിടെ ചെന്നൊരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ എന്നോട് വന്ന് ചോദിച്ചു, ഈ കസേരയിലിരിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? 25 കൊല്ലമായിട്ട് ഞാൻ ഈ കസേരയിലിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അറിയാതെ പറ്റിയതാണ്, ഞാൻ മാറിയിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാറിയിരുന്നു. അപ്പച്ചന് വളരെ സന്തോഷമായിട്ട് ആ കസേരയിലിരുന്നു. പ്രസംഗിക്കാൻ നാളെ മുമ്പോട്ട് വിളിച്ചപ്പോൾ ഞാൻ വേദിയിൽ പോയിരിക്കാതിരുന്നത് കൊണ്ട് ഞാനാണ് പ്രസംഗിക്കാനായിട്ട് പോയത്. അപ്പോൾ അപ്പച്ചന് വല്ലാത്ത വിഷമമായി. അപ്പച്ചൻ ആകപ്പാടെ മനസ്സിലൊരു വിഷമമുണ്ട്. ഇതെല്ലാം പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പച്ചൻ കയ്യോ കൂപ്പി എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞാൽ സാരമില്ല, കാരണം ഇത് ഞാനിവിടെ 2 ദിവസം വന്നേച്ച് പോകുന്ന ആളാണ്, നിങ്ങളിവിടെ സ്ഥിരമുള്ള ആളല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ഥിരം ചില പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ മാറുകയില്ല. അതാണോ എൻ്റെ സീറ്റ്, അതാണോ എൻ്റെ ദൗത്യം എന്നൊക്കെ ചോദിച്ചാൽ, ഞാൻ ഈ സഭയിൽ വന്ന ദിവസം മുതൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ന്യായമെങ്കിൽ ഓണസ്റ്റി വാല്യുവേഷൻ. എന്താണ് ദൈവം നിങ്ങളെ വിളിച്ച് ഏൽപ്പിച്ചത്, അത് തന്നെയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് അതിൽ കൂടുതലും പാടില്ല, കുറവും പാടില്ല. ഭാവി, കാരണം കുറച്ച് പോയാൽ പിന്നെ അത് ചെയ്യാൻ വേറെ ആളുണ്ടാകുകയില്ല, കൂടുതലായാൽ വേറെ ഒരാളുടെ പണി നഷ്ടപ്പെടും. അപ്പോൾ ഇത് രണ്ടും ആകാൻ പാടില്ല. സുബോധമാകും വണ്ണം ഭാവിക്കണം. കാരണം പ്രവൃത്തി ഒന്നല്ല. കൈ കാലാണെന്നും കാല് തലയാണെന്നൊക്കെ വിചാരിച്ചാൽ സംഗതി മൊത്തം പ്രശ്നമാകുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെ സുബോധമായിട്ട് ഭാവിച്ച് കഴിയുമ്പോൾ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് തുടങ്ങിയതാണ്. ഞാനതൊന്നുകൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സുബോധമാകും വണ്ണം ഭാവിക്കണം. അപ്പോൾ വി നീഡ് ഫെയ്ത്ത്ഫുൾ കോഓപ്പറേഷൻ. വിശ്വസ്തയോടുകൂടി പരസ്പരം സഹകരിക്കണം. ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലെങ്കിൽ അവയവങ്ങൾ ഒരുമിച്ച് സഹകരിച്ച് വിശ്വസ്തയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ശരീരം ഭംഗിയായിട്ട് മുമ്പോട്ട് ഫങ്ഷൻ ചെയ്ത് പോവുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ പലപ്പോഴും സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ സഭയിൽ ആരാധനയുണ്ട്, ഈ സഭയിൽ വചനമുണ്ട്, മറ്റേ സഭയിൽ സൗഖ്യമുണ്ട്, വേറൊരു സഭയിൽ വിടുതലുണ്ട്, വേറൊരു സഭയിൽ പ്രവചനമുണ്ട്. ഇത് ശരിയാണോ? നമ്മുടെ സഭകളിൽ അങ്ങനെ അല്ലായിരിക്കും. എങ്കിലും ശരിയല്ലെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയല്ലെന്ന് പറയാനുള്ള ധീരതയെങ്കിലും നമുക്ക് വേണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സഭയിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് അതാണ് ശരിയെന്നും പറയരുത്. നമ്മുടെ സഭകളൊക്കെ ഇതുപോലെ ആകേണ്ടതാണ്. അതിനാണ് നമ്മൾ ഈ ബൈബിൾ പഠിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ദൈവസഭയിൽ
വേണ്ടേ? വേണം വേണം. എല്ലാ സഭകളിലും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ആരാധന വേണം, വചനം വേണം, പ്രാർത്ഥന വേണം, വിടുതൽ വേണം, സൗഖ്യം വേണം, ഇതെല്ലാം വേണം. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാക്കാം, ഞങ്ങളുടെ സഭ ഇപ്പോഴും എത്തേണ്ട സ്ഥാനത്ത് എത്തിയിട്ടില്ല. നാം ഇതുവരെ ലഭിച്ചു കഴിഞ്ഞ് തികഞ്ഞവനായി തീർന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട്, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായെന്നോ ഞാൻ കരുതുന്നില്ല. എന്നെ ക്രിസ്തു പിടിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കും അവിടെ എത്തിച്ചേരാമോ എന്ന് വെച്ച് ഞാൻ പിന്നെയും മുന്നോട്ട് പോകും. പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഐ ഹാവ് ഇൻ റീച്ച്ഡ്. പക്ഷെ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് ചെയ്ത് കഴിഞ്ഞു, ഞാൻ എത്തിച്ചേർന്ന് കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളവരൊക്കെയാണ് എത്താൻ കിടക്കുന്നതെന്നാണ്. അതല്ല, നമ്മൾ ഫെയ്ത്ത്ഫുള്ളായിട്ട് കോഓപ്പറേറ്റ് ചെയ്യണം. നമുക്ക് സഭയുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, സഭയ്ക്ക് ശരീരമെന്നുള്ള ചിത്രമുണ്ട്, മന്ദിരം എന്നുള്ള ചിത്രമുണ്ട്, മണവാട്ടി എന്നുള്ള ചിത്രമുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് സിംബോളിസമായിട്ട് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ദിരവും ശരീരവുമാണ്. ഈ മന്ദിരത്തിലും ശരീരത്തിലും ഓരോ അവയവങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വെച്ചെടുത്ത് എത്രയോ കൊല്ലങ്ങൾ ഇരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിനകത്തൊരു മടുപ്പ് അവർക്ക് വരാൻ പാടില്ല. മടുപ്പ് വന്നാൽ കെട്ടിടം കെട്ടിടം അല്ലാതായി തീരും, ശരീരം ശരീരം അല്ലാതായി തീരും. അത് നമ്മുടെ താഴെ പറയുന്നുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. ഏൽപ്പിച്ച കാര്യം അങ്ങേയറ്റം വരെ വളരെ കൃത്യതയോടെ, മരിക്കുന്നതുവരെ അല്ലെങ്കിൽ കർത്താവ് വരുന്നതുവരെ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുവാൻ. അത് ഭംഗിയായിട്ട് ചെയ്താൽ ഈ ദൈവസഭ ആയതുകൊണ്ട് ഉള്ളവന് ചിലപ്പോൾ കൂടുതലൊക്കെ കർത്താവ് കൊടുത്തുന്നിരിക്കും, ഉള്ളവന് കൂടുതൽ കൊടുത്തുന്നിരിക്കും. അല്ലാതെ കെട്ടിടം പോലെ ഇനി അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ കരുതരുത്. പക്ഷേ നമ്മളെ ഏൽപ്പിച്ച അടിസ്ഥാന കാര്യങ്ങളിലൊന്നും മാറ്റം വരുന്നില്ല. കാരണം ദൈവം തൻ്റെ, നമ്മൾ നേരത്തെ പഠിച്ച 11-ാം അധ്യായം, വിളിയെയും കൃപാവരങ്ങളെയും കുറിച്ച് ദുഃഖിക്കുന്നില്ല, അനുദപിക്കുന്നില്ല. തന്നതൊക്കെ ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ട്. ഉപയോഗിച്ചില്ലെങ്കിൽ അത് തുരുമ്പെടുത്തൊക്കെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ ഷാർപ്പാകും. അതുകൊണ്ടാണ് ഫെയ്ത്ത്ഫുൾ കോഓപ്പറേഷൻ. അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ നമുക്ക് സുബോധമാകും വണ്ണം ഭാവിക്കുകയും 4-ാം വാക്യത്തിൽ പറഞ്ഞത് ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. അപ്പോൾ എൻ്റെ പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൃത്യമായിട്ട് നാം ചെയ്തുകൊണ്ടിരിക്കണം. 11-ാം വാക്യത്തിലാണ് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. അപ്പോൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് നിർത്തിയ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, ചിലരെ പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം എടുത്തിട്ട് ആത്മപൂർണ്ണൻ ഭ്രാന്തൻ, അപ്പോൾ ഒരു ബോധമില്ലാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ സഭയിൽ പെരുമാറാൻ പാടില്ല. കാരണം ദൈവം ഭ്രാന്തിൻ്റെ ദൈവമല്ല, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. ഞാൻ ഭ്രാന്തം അവിടെ ഉപയോഗിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു വ്യക്തതയില്ലാതെ, ഒരു സുബോധമില്ലാതെ അലമ്പുണ്ടാക്കുന്ന ഒരു ദൈവമല്ല. ഇംഗ്ലീഷിൽ വളരെ ഭംഗിയാണ്, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ, നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ. എല്ലാം കൺഫ്യൂസ്, ആരെ കൺഫ്യൂസ് ചെയ്യുന്നത്? സുബോധമില്ലാത്ത ഭ്രാന്തൻ. അതിന് നമുക്കൊരു എല്ലാത്തിനും വാക്യം വേണമല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. അവിടെ നമ്മളൊരു വാക്യം കണ്ടുപിടിക്കുകയാണ്, പഴയ നിയമത്തിൽ കിടപ്പുണ്ട് ആത്മപൂർണ്ണൻ ഭ്രാന്തൻ. അപ്പോൾ ഞങ്ങൾ ആത്മപൂർണ്ണരാണ്, അതുകൊണ്ട് ഒന്നിനും ഒരു ചിട്ടയില്ല, നിഷ്ഠയില്ല എന്ന് പറഞ്ഞാൽ വേറൊരു വാക്യം കൂടി ഉണ്ട് കേട്ടോ. എല്ലാ വാക്യങ്ങളും നോക്കണം നമ്മൾ. പുതിയ നിയമത്തിലൊരു വാക്യമുണ്ട്, ദൈവം നമുക്ക് തന്ന 2 തിമോത്തി 1:7, ദൈവം നമുക്ക് തന്ന ആത്മാവ് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. ദൈവം നമുക്ക് തന്ന ആത്മാവ് എന്തിൻ്റെ ആത്മാവാണ്? സുബോധത്തിൻ്റെ ആത്മാവാണ്. സുബോധത്തിൻ്റെ ശക്തി സ്നേഹം ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭ്രാന്തിൻ്റെ ആത്മാവല്ല, പിന്നെ എന്തിൻ്റെ ആത്മാവാണ്? സുബോധത്തിൻ്റെ ആത്മാവാണ്. സുബോധത്തിൻ്റെ ആത്മാവാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ആരാണെന്നും ഈ വാക്യം വേണമെങ്കിൽ വായിക്കാം. വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചാൽ ആവർത്തിച്ച് സഹോദരിമാരോട്, സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ സുബോധമുള്ളവരായിരിക്കണം. എനിക്ക് വന്ന് പ്രത്യേകിച്ച് ഈ കൃപാവരൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വികാരജീവികളായ ആളുകളൊക്കെ ചിലപ്പം സുബോധമൊക്കെ നഷ്ടപ്പെട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് പറയുന്നതെന്ന് ചിലപ്പോൾ പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തിമോത്തിക്ക് മൂപ്പന്മാർക്ക് ലേഖനം എഴുതിയപ്പോഴും സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ എങ്ങനെയുള്ളവരായിരിക്കണം? സുബോധമുള്ള. ആരും വാക്യമൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ശരി, നമുക്കൊന്ന് ഒരു വാക്യം വായിക്കാം. 1 തിമോത്തി 2:9, അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ. സുബോധത്തോടും കൂടെ നമ്മൾ വസ്ത്രം ധരിക്കുന്നൊക്കെ എടുക്കാറുണ്ട്.
പക്ഷെ വസ്ത്രം ധരിക്കുന്നതും ലജ്ജാശീലത്തിൽ ഇരിക്കുന്നതും ഒക്കെ സ്ത്രീ സ്ത്രീ ആയതുകൊണ്ടാണ്. അപ്പോൾ സ്ത്രീക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? നമ്മൾ ആരാണെന്നുള്ള ബോധം വേണം. പുരുഷന്മാർക്കും വേണം. ദൈവസഭയിൽ സ്ത്രീയും പുരുഷനും ഇല്ലാത്തതുകൊണ്ട് ദൈവസഭ വരുന്ന എല്ലാവർക്കും എന്ത് വേണം? എല്ലാവർക്കും എന്ത് വേണം? സുബോധം വേണം. ബോധം നഷ്ടപ്പെടരുത്. തൂർത്തുപുത്രൻ എന്താ കുഴപ്പം പറ്റിയത്? ബോധം നഷ്ടപ്പെട്ടു. അവന് സുബോധം വന്നപ്പോഴാണ് പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് സുബോധം വേണം. സുബോധമുള്ള ആളുകളാകുകയാണെങ്കിൽ ഒന്നാമത് വരേണ്ട ബോധം 12-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വന്നാൽ 5-ാം വാക്യം പലരായ നാം അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഒരു ശരീരമാണ് സഭയെന്നും അതിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അവയവങ്ങൾ ആണെന്നുമുള്ള ഒരു അവബോധം. ഒരൊറ്റ അവയവം മാത്രമല്ല ശരീരത്തിന്. ഇത് പാരലൽ പാസേജസ് എപ്പോഴും നിങ്ങൾ നോക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയാറുണ്ട്. 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിലും FS ലേഖനം 4-ാം അധ്യായത്തിലും ഈ കാര്യം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായം നമുക്കൊന്ന് എടുത്ത് ചില വാക്യങ്ങൾ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരീരം മുഴുവൻ ഒരവയവമായാലോ, ശരീരം മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ എന്നൊക്കെ വായിച്ചിട്ടില്ലേ? ശരീരം മുഴുവൻ കണ്ണായാൽ പിന്നെ കാതില്ല, തലയില്ല, കൈയില്ല. അപ്പോൾ ഒരു സഭയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഒരാളാകാൻ പാടില്ല, എന്ന് ഒരു കൃപയാകാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ സഭയിൽ പ്രസംഗമുണ്ട് അല്ലെങ്കിൽ വചനമുണ്ട്, അപ്പോൾ അവിടെ അത് മാത്രമാണ് ഡോമിനേറ്റഡ് ആകുന്നത്. മറ്റേ സഭയിൽ ആരാധനയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം മാത്രമാണ്. വേറൊരു സഭയിൽ ആലോചനയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പ്രവചനാത്മാവ് മാത്രമായിരിക്കും. അങ്ങനെ ഡോമിനേറ്റഡ് ആയിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ അതൊരു വികലാംഗന മറ്റുമായി പോയല്ലേ. അവയവങ്ങളെല്ലാം ശരിയല്ലെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാൻഡിക്യാപ്പ്, വികലാംഗനാണ്. പല സഭകളും ജന്മവൈകല്യം, അല്ലെങ്കിൽ വിശ്വാസികളും ജന്മവൈകല്യമുള്ളവരും പ്രവർത്തന വൈകല്യമുള്ളവരുമാണ്. വികലാംഗ സഭകൾ എന്ന് വല്ലതും വിളിക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഒന്ന് മാറി വികലാംഗരെയൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള, അല്ലേ, മുടന്തന്മാരെയും കുരുടന്മാരെയും ഒക്കെ യേശു എന്ത് ചെയ്തു? മുടന്തന്മാരെയും കുരുടന്മാരെയൊക്കെ യേശു എന്ത് ചെയ്തെന്ന്? സൗഖ്യമാക്കി എന്തായി? പൂർണ്ണരാക്കി തീർന്നു. അപ്പോൾ അതുകൊണ്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ കണ്ണുപൊട്ടിയവരും കാലൊടിഞ്ഞവരും ഒക്കെ ആയിട്ട് ദൈവസഭയിൽ ഇരിക്കണമെന്നല്ല, വ്യക്തികളല്ല കേട്ടോ ഇനി പറയുന്നത്, സഭയുടെ കാര്യമാണ് പറയുന്നത്. സഭ ഒരു ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട്, ക്രിസ്തുവിൻ്റെ ശരീരം ഊനമില്ലാത്തതാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിന് എന്തില്ല? ഊനമില്ല. അവൻ ഊനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായതുകൊണ്ട് നമ്മുടെ ഊനങ്ങൾ, നമ്മുടെ കേടൊക്കെ പോയിട്ട് നാം ഏറ്റവും ആരോഗ്യമുള്ള, ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഭംഗിയായ ഒരു ശരീരമായിട്ട് മാറണമെങ്കിൽ പലരായ നാം ഒരു ശരീരമാണെന്നും ഓരോരുത്തരെ ഓരോരുത്തരെ എടുക്കുമ്പോൾ അവയവമാണെന്നും ഉള്ള അവബോധം എപ്പോഴും വേണം. ഞാൻ തന്നെയല്ല ശരീരം, ഞാൻ തന്നെയല്ല ശരീരം. പലര് ചേരുമ്പോഴാണ് ശരീരം. അപ്പോൾ എല്ലാവർക്കും ശരീരം ഈ സഭയിൽ പ്രസക്തിയുണ്ട്. എല്ലാവർക്കും നേരത്തെ പറഞ്ഞതാണ്, ശുശ്രൂഷകളുണ്ട്, എല്ലാവർക്കും കൃപകളുണ്ട്. ഇതെല്ലാം ഓപ്പറേറ്റഡ് ആകാനായിട്ടുള്ള അവസരങ്ങളും ഉണ്ടാകണം. അതുണ്ടാകുന്നില്ലെങ്കിൽ സഭയ്ക്ക് പൂർണ്ണ വളർച്ചയിലേക്ക്, അതുകൊണ്ടാണ് FS ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാസ്ഥാനത്വത്തിനും, അല്ലേ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ യഥാസ്ഥാനത്വത്തിനും. അതുപോലെ തന്നെ നാം ക്രിസ്തു എന്ന തലയോളം എല്ലാ കാര്യത്തിലും വളരേണ്ടതിനും. ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിയുന്ന ശിശുക്കളല്ല ആ തലയോളം, സഭയും വ്യക്തികളും ഒക്കെ വളരേണ്ടതിന്. നമുക്ക് 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൽ പോയി ഏതാനും വാക്യങ്ങൾ ഓടിച്ചൊന്ന് വായിക്കുകയാണെങ്കിൽ 12:4 എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. കൃപാവരങ്ങളിൽ കണ്ടോ, ദൈവം നമുക്ക് വരദാനങ്ങൾ നൽകുന്നതിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. വരങ്ങളിലും ശുശ്രൂഷകളിലും വ്യത്യാസമുണ്ട്. സഭയിൽ വരങ്ങളും ശുശ്രൂഷകളും ഒരേപോലെ വേണം, എല്ലാം ഒന്നല്ല, അതിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നാണ്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ, ആത്മാവ് ഒന്ന്, കർത്താവ് ഒന്ന്, സഭ ഒന്ന്. പക്ഷേ വരങ്ങളിലും വ്യത്യാസമുണ്ട്, ശുശ്രൂഷകളിലും വ്യത്യാസമുണ്ട്. 6-ാം വാക്യം വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ, കർത്താവ് ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഓരോരുത്തർക്കും ഓരോ കൃപയുടെ പ്രകാശനം, മാനിഫെസ്റ്റേഷൻ എന്തിനാ നൽകുന്നത്? പൊതുപ്രയോജനത്തിനായിട്ട്. കാരണം എല്ലാം കൂടെ ഒരാളെ കൊടുത്തിരിക്കുകയല്ല, എല്ലാ വരങ്ങളും കൂടി ഒരാളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയല്ല, പലർക്ക് ഓരോന്നോരോന്ന് വീതിച്ച് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കൂടെ ഒരാൾക്ക് കൊടുത്തിരിക്കുകയല്ല എന്നുള്ളത് കൊണ്ട് ഇത് പൊതു പ്രയോജനത്തിനാണ്. ആത്മാവിൻ്റെ പ്രകാശനം
പൊതു പ്രയോജനത്തിനാണ്, സഭയുടെ പൊതു പ്രയോജനത്തിനായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പതിമൂന്നാം വാക്യം യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ്. കണ്ടോ, നാം എല്ലാവരും എന്താകണം? ഏക ശരീരമാകുമാർ, എല്ലാവരും കൂടെ ചേർന്ന് ഏക ശരീരമാകുമാറ്. ഒരേ ആത്മാവിനാൽ ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. പക്ഷേ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ എല്ലാം കൂടി ചേർത്ത് ഒരു ശരീരം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതാ ഞാൻ ആദ്യം പറഞ്ഞ ഫെയ്ത്ത്ഫുൾ കോഓപ്പറേഷൻ. എല്ലാവരും വിശ്വസ്തയോടുകൂടെ സഹകരിച്ച് സഹവർത്തിച്ച് പ്രവർത്തിക്കണം. ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റേയാളില്ല എന്ന് കരുതാതെ എല്ലാവരും സഹകരിച്ച് വിശ്വസ്തയോടെ പ്രവർത്തിക്കുമ്പോഴാണ് സഭ ഭംഗിയായിട്ട് പോകുന്നത്. 18:12-18 ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അപ്പൊ എന്നെ എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതാണ് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. എനിക്കിഷ്ടമുള്ളത് ഞാൻ തിരഞ്ഞെടുത്തതല്ല. എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന മിക്കവാറും രോഗസൗഖ്യത്തിനും വീര്യപ്രവൃത്തിക്കും ഭയങ്കര ഇടിയായി പോയേനെ. പ്രവചനത്തിനുമൊക്കെ ഭയങ്കര കൂട്ട ഇടി. എന്നാൽ ദാനത്തിനും കരുണയ്ക്കും ശുശ്രൂഷയ്ക്കും ഒന്നും ആളില്ലാതെയും വന്നേനെ മിക്കവാറും. ഒരു കൊട്ടയിൽ ഇതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കൊട്ടയ്ക്കകത്ത് നിറച്ച് കൃപാവരങ്ങൾ വെച്ചിരിക്കുന്നു. പ്രവചനം, രോഗസൗഖ്യം, വീര്യപ്രവൃത്തി, പലവിധ ഭാഷകൾ, വിവേചനം, ദാനം, കരുണ, ഇങ്ങനെയൊക്കെ ശുശ്രൂഷ ഒക്കെ എഴുതി. അതൊക്കെ ആയിരിക്കും ആദ്യം ചിലവായി പോകുന്നത്. പ്രവചന, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ, ആത്മാക്കളുടെ വിവേചനം, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചിലവായി പോകും. അവശേഷിക്കുന്നത് കരുണ, ദാനം, ശുശ്രൂഷ. ഇതൊന്നും ആർക്കും ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ പിടിയിട്ടില്ല. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ രോഗിയായിട്ട് കിടക്കുന്ന ആളുകളെ ദീർഘനാളുകൾ ചിലപ്പോൾ നിന്ന് ശുശ്രൂഷിക്കാനുള്ള കൃപ, അല്ലെങ്കിൽ പാവിരിക്കാനും കസേറയിടാനും ഒക്കെ ഉള്ളൊരു കൃപ. നമ്മളിവിടെ വരുമ്പോൾ എല്ലാം ഇങ്ങനെ റെഡിയായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആരോ ഇതിൻ്റെ പിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതെല്ലാം കൃപയാണ്. അപ്പോൾ ആ കൃപകളെ നമ്മൾ കാണാതെ മറ്റേതിനു വേണ്ടി കൂട്ട ഇടിയിടുമ്പോൾ പലപ്പോഴും എല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ ഇടയായി തീരുന്നില്ല. അതുകൊണ്ട് ദൈവം തന്നെ തീരുമാനിച്ചു, നിങ്ങളെ കൊണ്ട് എടുപ്പിക്കേണ്ട, എന്നെ കൊണ്ട് എടുപ്പിക്കേണ്ട. ദൈവം തന്നെ എന്ത് തീരുമാനിച്ചു? അല്ല, അതല്ല ഏറ്റവും നല്ലത്. കാരണം എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആർക്കാം. എന്നെ സൃഷ്ടിച്ചതാരാ, എന്നെ ഈ സഭയിൽ കൊണ്ടുവന്നു തരാം. അപ്പൊ അങ്ങനെയാണ്, ആ ദൈവത്തിനാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയാവുന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചാൽ ഇടി ഉണ്ടാകുമെന്ന് അറിയാം. അതുകൊണ്ട് ഇടി ഉണ്ടാകാതിരിക്കാനായിട്ട് ഓരോരുത്തർക്കും വേണ്ടത് കൃത്യമായിട്ട് പകുത്തു കൊടുത്തത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അപ്പൊ ഇനി എന്ത് സംഭവിക്കണം? നമ്മള് ഓട്ടപ്രദക്ഷിണമായിട്ട് വായിച്ചാൽ, ഇനി നമ്മൾ കൊരിന്തലേഖനം പഠിക്കുമ്പോൾ ഇത് വീണ്ടും പഠിക്കും കേട്ടോ. എന്നാലും ഇപ്പൊ ഇത് പറഞ്ഞെങ്കിൽ ശരിയാവുള്ളൂ. 25:25 ശരീരത്തിൽ ഭിന്നത വരാതെ. എനിക്ക് അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, എനിക്ക് മറ്റേതായിരുന്നല്ലോ വേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ ശരീരത്തിൽ എന്ത് വരും? ഭിന്നത വരും. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ഒരുപോലെ കരുതണം. അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, മാനം കുറഞ്ഞതെന്ന് തോന്നുന്നത് തന്നെയും നമുക്ക് ആവശ്യമുള്ളതാണ്, നിസാരമെന്ന് തോന്നുന്നത് തന്നെയും ആവശ്യം ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ നിസാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു നഖമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവോ ഒക്കെ ഉണ്ടായാൽ അത് എന്തുമാത്രം വേദന ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ, എത്ര നിസാരമായതാണെങ്കിലും ശരീരത്തിൽ ആവശ്യമുള്ളതാണ് എന്ന അവബോധം നമുക്ക് വേണം. അതുകൊണ്ട് ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം എങ്ങനെ കരുതണം? ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടത്. എങ്ങനെ കരുതണം? ഒരുപോലെ, എല്ലാം ഒരുപോലെ. അല്ലാതെ ഇത് മനസ്സിലൊന്ന് കാണണം കേട്ടോ. നമ്മൾ പലപ്പോഴും ഒരുപോലെയൊന്നുമല്ല കരുതുന്നത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് പ്രവചനം കിട്ടിയ ആള്, രോഗസൗഖ്യം കിട്ടിയ ആള്, വീര്യപ്രവൃത്തി. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പ്രവാചകനോ രോഗസൗഖ്യക്കാരനോ വല്ലതും സഭയിലുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഒരാൾക്കും ഒരു കൃപയും അവിടെ ഉപയോഗിക്കാൻ അവസരം കൊടുക്കുകയല്ല. നമ്മൾ തന്നെ പറയും പ്രവാചകൻ പ്രസംഗിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഉപദേഷ്ടാവ് എന്ത് ചെയ്യും? ആരാ പ്രസംഗിക്കേണ്ടത്? ആരാ പഠിപ്പിക്കേണ്ടത്? പ്രവാചകനോ ഉപദേഷ്ടാവോ? പക്ഷെ ഒരു രോഗസൗഖ്യം ഇഷ്ടംപോലെ ശുശ്രൂഷിക്കുന്ന ഒരാൾ സഭയിൽ വന്നാൽ നമ്മൾ അന്ന് അദ്ദേഹത്തെ കൊണ്ട് എന്ത് വചന ശുശ്രൂഷയും കൂടെ ആരെ ഏൽപ്പിക്കും? അല്ല, നിങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്ന സഭയിലൊക്കെ നടക്കുന്ന കാര്യമെന്ന്, എന്നിട്ട് അദ്ദേഹം വേണേ എന്ത് ചെയ്ത് കളയും? ഒരു സ്കൂൾ ഓഫ് ഹീലിംഗ് തന്നെ തുടങ്ങി കളയും. അല്ല, ഇവിടെ ഉള്ള കാര്യം ഞാനീ പറയണേ, സ്കൂൾ ഓഫ് ഹീലിംഗ്, അങ്ങനെ ഒരു സ്കൂൾ തുടങ്ങാൻ പറ്റുമോ?
ഈ നാട്ടിലുണ്ടെന്ന്. എങ്ങനെയാണ് ആളുകളെ? അപ്പോൾ പിന്നെ ഫീസും മേടിക്കാം, കാരണം അതല്ലേ മെഡിക്കൽ ഡോക്ടർമാരൊക്കെ ചെയ്യുന്നത്. ഞാൻ കർത്താവ് ഈ കാര്യം കൊടുത്തപ്പോൾ പറഞ്ഞത് സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി കൊടുക്കണം. ഇത് നിങ്ങൾ പഠിച്ചതല്ല, സ്കൂളിൽ പോയി പഠിച്ചതല്ല, ദൈവ തൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വീതിച്ച് തന്നതാണെങ്കിൽ നിങ്ങളത് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. അതിന് ഫീസില്ല, അതിന് പഠിപ്പിക്കലില്ല. ഉണ്ടോ? അന്യഭാഷ പഠിപ്പിച്ചെടുക്കാവുന്നതാണോ? പ്രവചനം പഠിപ്പിച്ചെടുക്കാവുന്നതാണോ? എന്താ അതെന്താ പഠിപ്പിക്കുക? അതാ സാറിനറിയാൻ പാടില്ല, അതും പഠിപ്പിക്കുന്നവരുണ്ടെന്ന് ചെല്ലിങ്ങനെ പറയാനിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നതല്ല കൃപാവരങ്ങൾ, എൻ്റെ പഴയ കഴിവുകളും അല്ല. എനിക്ക് പ്രസംഗത്തിനൊരു കഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആളുകളെ കണ്ടാൽ ചിലർ പറയല്ലേ മനസ്സിലിരിക്കുന്നത്, മാനത്തിരിക്കുന്നത്, മനസ്സിലിരിക്കുന്നതൊക്കെ, അതൊന്നും അല്ല ഈ പറയണത്. ഇത് ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ആത്മാവിനെ തന്ന് എന്നിൽ പകരുന്ന ഒരു പ്രത്യേക ദൈവത്തിൻ്റെ വരദാനമാണ്. അതെല്ലാം ഒരുപോലെയാണെന്ന്. ദാനം ചെയ്യാനുള്ളതാണെങ്കിലും ഈ ദാനം ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു കുഴപ്പം കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ദാനം ചെയ്യുന്നവനോട് പറഞ്ഞിട്ടുണ്ട് ഇടങ്കൈ ചെയ്യുന്നത് അവിടെ ഇദ്ദേഹം ചെയ്യുന്നത് ആരും അറിയത്തില്ല. അപ്പം നമ്മൾ പറയും, കണ്ടോ അവനൊക്കെ വന്നിട്ട് ഒരു കൃപയില്ല, ഇരിക്കുന്ന കണ്ടില്ല എന്ന് പറയും. അവനങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അവനങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, അവനങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. മറ്റവനിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അട്ടറൻസ് ഗിഫ്റ്റ്, ഭാഷണ വരങ്ങളുള്ളവരെ ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. അവരുടെ വായും നാക്കുമൊക്കെ മറ്റവരുടെ ഒന്നും അനങ്ങുകയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതൊക്കെ. പക്ഷേ അപ്പോൾ അതിലേതാ കേമൻ എന്ന് ചോദിച്ചാൽ, ഏതാ കേമൻ? അവബോധം കിട്ടിയെങ്കിൽ ഭാഗ്യം. ഭിന്നത വരാതെ എങ്ങനെ കരുതണം? എല്ലാം എല്ലാത്തിനെയും ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി. ഒരുപോലെ കരുതണം, അന്യോന്യം ഒരുപോലെ കരുതണം. വേണ്ടാത്ത വിധിയും വേണ്ടാത്ത വിശകലനങ്ങളും വേണ്ടാത്ത വിലയിരുത്തലുകളും നടത്തരുത്. ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി. നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്താൽ മതിയാകും. 27-ാം വാക്യം 27-ാം. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എല്ലാം കൂടെ ചേരുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരം, ഓരോരുത്തരെ എടുക്കുമ്പോൾ വെവ്വേറെയായിട്ട് എടുക്കുകയാണെങ്കിൽ അവയവങ്ങൾ. 14-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളും കൂടി വായിച്ചാൽ, ഔവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുവിൻ. അപ്പൊ നമുക്ക് വേണ്ട പരിശ്രമം എന്താണെന്ന് ചോദിച്ചാൽ, സഭയുടെ ആത്മീയ വർധനയ്ക്കായിട്ട് സഫലനാകണം. സഭയ്ക്ക് വേണ്ടി സഫലൻ, സഭയിൽ ഫലം കായ്ക്കുവാൻ, ആത്മവരങ്ങൾ ഫലങ്ങളായിട്ട് സഭയ്ക്ക് നൽകുവാൻ നമുക്ക് കഴിയണം. ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, സഭയിൽ പോകുന്നത് എടുക്കാൻ മാത്രമല്ല കൊടുക്കാനും കൂടെയാണ്. കൊടുക്കാനും എടുക്കാനും, ഗീവ്, അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്, ഫെലോഷിപ്പ്. ഗീവ് ആൻഡ് ടേക്ക്. നമുക്കുള്ളത് കൊടുക്കാനും മറ്റുള്ളവർക്കുള്ളത് എടുക്കാനും. അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ അനുഭവിക്കാൻ, ശുശ്രൂഷ അനുഭവിക്കുവാനും ശുശ്രൂഷിക്കുവാനും. സാറിന് ഇനി ശുശ്രൂഷ ഇല്ലെന്നാ പലരും ചോദിക്കാറുണ്ട്. സാറ് ശുശ്രൂഷ അനുഭവിച്ചോന്നാരും ചോദിക്കാറില്ല. അപ്പോൾ ശുശ്രൂഷ അനുഭവിക്കുകയും വേണം, ശുശ്രൂഷ കൊടുക്കുകയും വേണം. മനസ്സിലാകുന്നില്ല? മനസ്സിലാകുന്നുണ്ടെങ്കിൽ സ്തോത്രം കേട്ടു. അപ്പോൾ നമ്മൾ അന്യോന്യം അല്ലെ, വിവിധമായ ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം എവിടെ പറഞ്ഞേക്കുന്നത്? 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ വിവിധമായ ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. 10-11 വാക്യങ്ങൾ, 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. ഓരോരുത്തിന് വരം ലഭിച്ചതുപോലെ. എങ്ങനെ എങ്ങനെ? ഓരോരുത്തിന് വരം, ഒരുത്തന് വരം ലഭിച്ചതുപോലെ എന്നാണോ? ഓരോരുത്തിന്, എൻ്റെ അർത്ഥം എന്താ? ആ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോക്കോണം. അതിനാ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചു നിർത്തിയത്. ഓരോരുത്തന്, അപ്പൊ സഭയിൽ വന്ന ഓരോരുത്തർക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? വരം ലഭിച്ചു. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. എങ്ങനെ ചെയ്യേണ്ടത്? അന്യോന്യം ശുശ്രൂഷിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷിക്കണം. അപ്പൊ ശുശ്രൂഷ സ്വീകരിക്കുകയും വേണം, ശുശ്രൂഷ കൊടുക്കുകയും വേണം. അന്യോന്യം, നമ്മൾ പോകുന്നത് സ്വീകരിക്കാൻ മാത്രമല്ല കൊടുക്കാനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരുങ്ങി വേണം സഭയിലേക്ക് പോകാനായിട്ട്. എൻ്റെ കൃപ എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിവ് വേണം. സഭയ്ക്ക് വേണ്ടി ഞാൻ സഫലൻ ആകണം.
നമുക്ക് തിരിച്ച് 12-ാം അധ്യായം, 12-ാം അധ്യായം എന്ന് പറയുമ്പം ഇത്ര നേരം ഒന്ന് കൊരിന്ത്യ 12-ാം അധ്യായം ആയിരുന്നു, തിരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എങ്ങോട്ട് വരികയാണ്, റോമലേഖനം 12-ിലേക്ക് വരുമ്പോൾ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് തന്ന വെവ്വേറെ വരങ്ങളുടെ ഒരു പട്ടിക അവിടെയുണ്ട്. പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം, ഭരണം, കരുണ, കണ്ടോ? 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം, ഭരണം, കരുണ. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പൂർണ്ണ പട്ടികയല്ല, എക്സോസ്റ്റീവ് ലിസ്റ്റല്ല. കാരണം കൃപാവരങ്ങളുടെ, കൃപാദാനങ്ങളുടെ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയും 28 മുതൽ 31 വരെയും എഫേസ്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യവും ഇപ്പോൾ നമ്മൾ വായിച്ച റോമാലേഖനത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും കൂടെങ്കിലും കൂട്ടിവയ്ക്കണം. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെ, 28 മുതൽ 31 വരെ, ഒരേ അധ്യായത്തിൽ രണ്ട് ഭാഗത്ത് അത് പറയുന്നുണ്ട്. പിന്നെ എഫേസ്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഈ വാക്യങ്ങൾ എല്ലാം കൂടെ കൂട്ടിവെക്കുമ്പോഴാണ് വേദപുസ്തകത്തിൽ ഏകദേശം കൃപാവരങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കിട്ടുന്നത്. അതൊരു 10-18 എണ്ണം കിട്ടും. ചിലർ 9-ും 6-ും ഒക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഈ വാക്യങ്ങളിൽ തന്നെ ഒരു 10-18 എണ്ണം നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് പിന്നെ ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൊരിന്ത്യലേഖനം വരുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഏതാണെങ്കിലും 10-18, ഇനി ലിസ്റ്റ് പെടാത്തത് ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടാകാം. കാരണം ഇത് കൊടുക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവം കൊടുക്കുന്നതെല്ലാം ഒന്നും നമുക്കറിയാൻ പാടില്ല. തന്നതും പേര് പറഞ്ഞതും 10-18 എണ്ണം ഉണ്ടെന്നുള്ളതല്ലാതെ ഇത് മാത്രമേ ദൈവം കൊടുക്കുകയുള്ളൂ, ഇതിനപ്പുറത്തൊന്നും ചെയ്യാൻ ദൈവത്തിന് പറ്റുകയില്ലെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവൻ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നു, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ ദൈവത്തിന് കപ്പാസിറ്റി ഉണ്ട്. എങ്കിലും പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കൃപാവരങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ 3 പാസേജസ് എങ്കിലും വായിക്കണം. റോമാലേഖനം 12, 1 കൊരിന്ത്യലേഖനം 12, എഫേസ്യലേഖനം 4 എന്നെങ്കിലും നിങ്ങൾ ഓർത്തിരുന്നാൽ ഈ 3 അധ്യായങ്ങളെങ്കിലും വായിക്കണം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങളെ നിങ്ങൾ വിലയിരുത്തുമ്പോൾ അവിടെ പ്രബോധനമുണ്ട്, ദാനമുണ്ട്, കരുണയുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രവചനവും ഉപദേശവും രോഗശാന്തിയും പോലെ തന്നെ അഭിലഷണീയമാണ്, ആവശ്യമുള്ളതാണ്. പ്രബോധനം, നമ്മുടെ സഭയിലൊക്കെ പ്രബോധനം പറയാൻ അവസരം കൊടുക്കാറില്ലേ? നിങ്ങളൊന്നും സഭയിലില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആരാധനയിൽ നമ്മൾ എന്തിനു സമയം കൊടുക്കാറുണ്ട്? പ്രബോധനം. പക്ഷെ പലപ്പോഴും ചിലർ ആരും ഒന്നും, എന്നാൽ പ്രബോധന വരമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും, അങ്ങനെ പ്രബോധന പുത്രനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ പരിശോധിച്ച് നോക്കിയാൽ, ബർണബാസ് പ്രബോധന പുത്രനായിരുന്നു. ശരിക്കുള്ള പേര് ജോസഫ് എന്നായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി പഠിച്ചതാണ്. വേണമെങ്കിൽ സൈഡിൽ എഴുതിയത് സി നോട്ട്സ് ഫോർ ആക്ട്സ് ഓഫ് ദി അപ്പോസ്തൽസ്. അപ്പോൾ അദ്ദേഹം പ്രബോധിപ്പിച്ചിട്ടാണ് ഷൗലിനെ പോലും സഭയിൽ കൊണ്ടുവന്ന് എൻകറേജ് ചെയ്ത്, എൻകറേജർ എന്ന അതിൻ്റെ അർത്ഥം. കാരണം സഭയിൽ ഒരുപാട് പേര് ഡിസ്കറേജ്ഡായിട്ട് വന്നിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ പാസ്റ്റർ അടിച്ച് നിരത്തി ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോഴത്തേക്ക് ഈ ഡിസ്കറേജ്ഡായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരിക്കും. എന്നാൽ പ്രബോധനപരമുള്ള ഒരാൾക്ക് ഈ പ്രസംഗിക്കാൻ വേദിയും മൈക്കും ഒന്നും വേണമെന്നില്ല. ആരാധന കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കി ചെന്നിട്ട് വൈ യു ബ്രദർ ആർ സോ ഡിസ്കറേജ്ഡ്, ഇന്നെന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്, എന്തോ മനഃപ്രയാസമുണ്ടല്ലോ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളെ എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും, അയാളെ മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതൊരു കൃപാവരമാണ്. എല്ലാ വരങ്ങളും പാസ്റ്ററിൻ്റെ കയ്യിലല്ല കൊടുത്തേക്കുന്നത്, പാസ്റ്റർ തന്നെ ഒരു വരമാണ്. എല്ലാ പാസ്റ്റർമാരും പാസ്റ്റർമാരും അല്ല, മനസ്സിലായില്ലായിരിക്കും. എല്ലാ പാസ്റ്റർമാരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സുവിശേഷകനായിരുന്നു, അദ്ദേഹം സുവിശേഷം പറഞ്ഞു, 5-6 പേര് മാനസാന്തരപ്പെട്ടാൽ എല്ലാവരും കൂടെ നിർബന്ധിക്കും സാറ് പാസ്റ്ററാകണം. അപ്പോൾ അദ്ദേഹം പതുക്കെ എന്തും കൂടെ ആകും, അധികം താമസിയാതെ സഭ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അടിയുണ്ടാവും, സ്പ്ലിറ്റ് ആകും. കാരണം അദ്ദേഹത്തിന് എന്തില്ല, ആ പാസ്റ്റർ വരവില്ല, പരിപാലന വരവില്ല. ആ വരവും കൂടി പ്രാപിക്കാനൊക്കെ സാധിക്കും കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന്. അതിനൊന്നും ശ്രമിച്ചില്ലെങ്കിൽ അത് ഭംഗിയാകുകയല്ല. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ചെയ്യാവുന്നൊരു കാര്യം, ചിലപ്പോൾ ഈ വന്നേക്കുന്ന ആളുടെ കൂട്ടത്തിൽ ഒരു പരിപാലന വരമുള്ള അംഗം ഉണ്ടാകാം. അപ്പോൾ നമുക്ക് മോശക്കേട്ടല്ലേ? കാരണം പിന്നെ അവനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ അവൻ്റെ കീഴിലിരിക്കുകയോ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ നിങ്ങളുടെ അപ്പോസ്തല പ്രവൃത്തി പഠിപ്പിച്ചത് എടുത്ത് നോക്കണം. ആദ്യമൊക്കെ ബർണബാസും പൗലോസും ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയായി? അപ്പോൾ ബർണബാസ് പറഞ്ഞു, നോക്കണേ അവൻ്റെ ഒരു അഹന്ത, ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ അവൻ എൻ്റെ മോളിൽ കയറിയോ എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ?
അപ്പം ഇത് ഇതെന്താ ഇന്ന് ദൈവസഭകളിൽ നടക്കാത്തത്? ഇന്ന് ദൈവസഭകളിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ഈഗോ അത്ര ഭയങ്കരമായതുകൊണ്ട്, അഹന്ത അത്ര ഭയങ്കരമായതുകൊണ്ട് കൃപാവരത്തെ ഒന്ന് നമ്മൾ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് വിടുകയല്ല. നാം പിന്നെ സുവിശേഷകനായിട്ടിരിക്കുന്നതിന് എന്താ കുഴപ്പം? ഈ സഭയിൽ തന്നെ കൂടുതൽ ആളുകൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ കൂടുതൽ സഭകൾ ഇനി അദ്ദേഹത്തിന് സുവിശേഷകനായിട്ട് ഇരിക്കുകയാണെങ്കിൽ സ്ഥാപിക്കാനായിട്ട് സാധിക്കും, കൂടുതൽ പാസ്റ്റർമാരുണ്ടാകും, എന്തെല്ലാം സാധ്യതകളുണ്ട്. പക്ഷെ ഇതെല്ലാം തടഞ്ഞുകൊണ്ടാണ് സുവിശേഷകൻ പെട്ടെന്ന് സുവിശേഷകൻ ടേൺ പാസ്റ്റർ. അല്ല, ഇനി ചില സഭകളിലൊക്കെ ബൈബിൾ കോളേജ് ട്രെയിനിങ് കഴിയും, ഞാൻ വിമർശകനാകുവാണെന്ന് നിങ്ങൾ കരുതരുത്. ബൈബിൾ ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടനെ ആദ്യം കൊടുക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. കുറച്ച് കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം ആരാകും? കുറച്ച് കഴിയുമ്പം ഓവർസിയർ, സെൻട്രൽ അധ്യക്ഷൻ, സെൻട്രൽ പാസ്റ്റർ. ഇതെന്താ ഈ കോളേജിലേക്ക് ജോലി പോലെയാണോ സാർ? നമ്മൾ ആദ്യം ഇവാഞ്ചലിസ്റ്റായി, കുറച്ച് കഴിഞ്ഞപ്പം പ്രൊമോഷനായി, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ടെസ്റ്റും ഒക്കെ ഉണ്ട്. അത്ര ഓരോന്നിനും ഓരോ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് വേണം ഇങ്ങനെ മുന്നോട്ട് പോകാനെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് എവിടെ പോയിരിക്കുന്നു എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ ദാനം, കരുണ എന്നൊക്കെ പറയുന്നത് വളരെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. ഇവിടെ വീര്യപ്രവൃത്തിയും രോഗശാന്തിയും ഒന്നുമല്ല പൗലോസ് ആദ്യം എടുത്തു പറഞ്ഞത്. ശുശ്രൂഷിക്കുവാനും ദാനം ചെയ്യുവാനും ഈവൻ ഭരണം ഭരിക്കുവാനുള്ള വരം, ഒരു സഭ ഭരിക്കണമെന്ന് ഈ ആദ്യകാലത്തെ ഈ മൂപ്പന്മാർക്കുള്ള ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നന്നായി ഭരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഒരു മൂപ്പന് കൊടുത്തിരുന്നത്, നന്നായിട്ട് ഭരിക്കുക, നന്നായിട്ട് ഉപദേശിക്കുക. ടീച്ചിങ് ആൻഡ് അഡ്മിനിസ്ട്രിങ്, ഇത് രണ്ടും കൃപയാണ്. രണ്ടും. അപ്പം ഭരണം വരവില്ലാത്ത ഒരുത്തൻ ഭരിക്കാൻ തുടങ്ങുമ്പോഴും ഭരണം ആ പ്രശ്നമാകും. ഈ വരങ്ങളൊന്നും ഇല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുകയല്ല. അവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണണമെന്നൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ചു വരുമ്പോൾ തീമോത്തിയുടെ ലേഖനത്തിലെത്തും. അവിടെ പൗലോസ് തിമോത്തിയോസിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻസ്ട്രക്ഷന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകളല്ല. ഇറ്റ്സ് നോട്ട് ടോയ്സ് ടു പ്ലേ വിത്ത്. ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്. നമുക്ക് എപ്പോഴും അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ച് വിവേചിച്ച് രോഗത്തെ സൗഖ്യമാക്കി ഇങ്ങനെ കളിക്കാനായിട്ട് കിട്ടിയ ടോയ്സ്, കുട്ടികളെപ്പോഴും അങ്ങനെ ടോയ്സ് വെച്ച് ഇങ്ങനെ കളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. നോ, ഇറ്റ്സ് നോട്ട് ടോയ്സ്. പിന്നെന്താണത്? ഇറ്റ്സ് ടൂൾസ് ആൻഡ് വെപ്പൺസ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളുമാണ്. നമുക്ക് സഭയെ പണിയണമെന്നുണ്ടെങ്കിൽ, സഭയൊരു കെട്ടിടമാണെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം പണിഞ്ഞ ആൾക്ക് എന്തെല്ലാം ടൂൾസ് ഉണ്ടായിരുന്നു? മേസൺ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴക്കോലും കൊലശ്ശേരിയും അല്ലേ, തൂക്കുകെട്ട, പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചാണ് അദ്ദേഹം ഇത് പണിതത്. അത് കഴിഞ്ഞിട്ട് ഈ ജനലും വാതിലും ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും ഒക്കെ അവരുടെ വേറെ ടൂൾസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒറ്റ എല്ലാവരും തൂക്കുകെട്ട കൊണ്ടാണ് പണിതത്. എല്ലാവരും കൊലശ്ശേരി കൊണ്ടാണ് പണിതത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോയെന്ന് എനിക്ക് അത് ഗൗരവമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഡിഫറെൻറ്റ് ടൂൾസ്, ഈ ടൂൾസ് എല്ലാം കൂടെ ഉപയോഗിച്ചിട്ടാണ് ഈ മനോഹര കെട്ടിടം നിർമ്മിച്ചത്. അല്ലാതെ നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുക്കൽ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ കണ്ണിലിടുന്ന ഉപകരണമല്ല ചെവിയിലിടുന്നത്, ചെവിയിലിടുന്ന ഉപകരണമാണോ വായിലിടുന്നത്? ആശുപത്രിയിലും പോയിട്ടില്ലായിരിക്കും. ആ ഉപകരണം കൊണ്ടല്ല കാല്. സി, ഓരോന്നിനും അതിൻ്റെതായ ഉപകരണം. അല്ല, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശത്രു വന്നാൽ ഈ ഈ സർജിക്കൽ ബ്ലേഡ് കൊണ്ടല്ല ശത്രുവിനോട് പോരാടുന്നത്, അതിന് വേറെ വാള് വേണം. സി, അപ്പോൾ ഈ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടൂൾസ് ഫോർ വാട്ട് ടു ബിൽഡ് അപ്പ്, രണ്ട് വെപ്പൺസ് ടു ഫൈറ്റ്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ. അപ്പം തന്നെ എതിർപ്പ് വരുമെന്ന് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെ. അപ്പോൾ പാതാള ഗോപുരങ്ങളോട് പോരാടണമെങ്കിൽ ആയുധങ്ങൾ വേണം. ആയുധങ്ങളുണ്ടെങ്കിൽ അടരാടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ അവർ കുളിക്കുമ്പോൾ പോലും ആയുധം ധരിച്ചുകൊണ്ടാണ്, അതുപോലും അഴിച്ചു വെച്ചില്ല. ആയുധങ്ങൾ വേണം, ഉപകരണങ്ങൾ വേണം, പണിയായുധങ്ങൾ വേണം ഫൈറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് കൃപാവരം. കൃപാവരം എന്ന് പറയുന്നത് നമുക്ക് സഭയെ പണിയാനും സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന പിശാചിൻ്റെ പോരാട്ടങ്ങൾക്ക് എതിരെ എതിർത്ത് നിന്ന് അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നതിനായിട്ടും ദൈവം തന്നിരിക്കുന്ന ടൂൾസ് ആൻഡ് വെപ്പൺസ്, നോട്ട് ടോയ്സ്. പക്ഷെ പല സഭകളിലും ഇതേണ്ട് കളിക്കോപ്പ് പോലെയാണ് ഇരിക്കുന്നത്. വെറുതെ എല്ലാ ആഴ്ചയും ഇതൊക്കെ ഒന്നിങ്ങനെ അനക്കി നോക്കുന്നു, ഉരുട്ടി നോക്കുന്നു, ഇടയ്ക്കൊക്കെ ഒന്ന് ഭംഗിയാണോ, ബാറ്ററി ഉണ്ടോ, ഒച്ച കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ആളല്ലാതെ, ചിലർ ഇപ്പോഴും ഭാഷ എവിടെ ഉണ്ടോ, ആത്മാവുണ്ടോ, കൈയൊക്കെ ഒന്ന് വിറപ്പിച്ചൊക്കെ നോക്കുന്ന പോലെ, ആ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ രണ്ട് അന്യഭാഷയൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊണ്ട് പോയിട്ടില്ല, അതിനുള്ളതാണോ ഇത്? അറിയില്ല. അറിയില്ലെങ്കിൽ പഠിക്കണം. അതുകൊണ്ടാണ് ഇതങ്ങനെ നമുക്ക് കളിക്കാനുള്ളതല്ല,
ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള രൂപരേഖയും ലക്ഷ്യങ്ങളും ഉണ്ട്. നിങ്ങൾ ആവശ്യമില്ലാതെ ഉപകരണങ്ങൾ എടുത്ത് ടൂൾസ് എടുത്ത് കളിച്ചാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമുണ്ടാവും. ആയുധങ്ങൾ അറിയാതെ എടുത്ത് ഉപയോഗിച്ചാൽ എത്രയോ പോലീസുകാരുടെയും പട്ടാളക്കാരുടെയൊക്കെ നിങ്ങൾ വായിക്കുന്നു, അത് അറിയാതെ മരിച്ചു, ഒന്നുകിൽ സ്നേഹിതൻ മരിച്ചുപോയി, സ്വയം മരിച്ചുപോയി, അപകടമുണ്ടായി. ഇതാണ് സഭകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് കൃപയെന്നും എൻ്റെയിലിരിക്കുന്ന കൃപയുടെ സാധ്യതകൾ എന്താണെന്നും ഒക്കെ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മറ്റൊരു അപകടം എന്ന് പറയുന്നത്, പല ആളുകളെയും സംബന്ധിച്ച് ഗിഫ്റ്റ്സ് ആർ ആൻ എൻഡ് ഇൻ ഇറ്റ്സെൽഫ്. എങ്ങനെയെങ്കിലും അന്യഭാഷ ഒന്ന് കിട്ടണം, എങ്ങനെയെങ്കിലും പ്രവചനം കിട്ടണം, എങ്ങനെയെങ്കിലും രോഗശാന്തി കിട്ടണം, എങ്ങനെയെങ്കിലും വിവേചനം കിട്ടണം, എങ്ങനെയെങ്കിലും ഉപദേശം, അത് കിട്ടിയാൽ പിന്നെ സമാധാനമായി. ഇതിനു വേണ്ടിയാണ് ഞാൻ, പലരും പരാതിപ്പെടാണ്ട് എനിക്ക് ഇത്ര നാളായിട്ട് അത് കിട്ടിയില്ല, ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അതെന്താ കിട്ടാത്ത, ദൈവം തരാത്തതുകൊണ്ടല്ലേ, എന്താ കിട്ടാത്തത്, ദൈവം തരാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് കിട്ടിയാൽ അങ്ങ് സമാധാനമായി. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലം നടന്നത്? ദാറ്റ് വാസ് ആൻ എൻഡ്. നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ആ കൃപയായിരുന്നെങ്കിൽ അതിനുള്ളതല്ല കൃപ. കൃപ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ മീൻസ് ടു ബിൽഡ് ദ ചർച്ച്. സഭയെ പണിയാനായിട്ടുള്ള ദൈവം നിങ്ങൾക്ക് നൽകുന്ന, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഉപകരണമാണ്. അതോ അത് അത് കിട്ടിയാൽ, അത് കിട്ടിയിട്ട് തന്നെ ചെയ്യാൻ പോവാം? അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ മൂല്യവും ഉപയോഗവും അറിയാതെ നമുക്ക് ചില ഗിഫ്റ്റുകൾ തരാറുണ്ടല്ലോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ ഗിഫ്റ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? എന്താണെന്നൊരു പിടിയും കിട്ടിയില്ല, അത് അവിടെ വെച്ചു. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പേരാരെങ്കിലും വരും, ഇത് നിങ്ങളെന്താ ഉപയോഗിക്കുന്നത്, അതെന്ത് സാധനമാണെന്ന് തന്നെ ഇതുവരെ പിടി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് എവിടെയോ പറഞ്ഞ പോലെ, സപ്പോസ് സംബഡി ഗേവ് എ വെജിറ്റബിൾ കട്ടർ, നമ്മൾ ഇതുവരെ വെജിറ്റബിൾ കട്ടർ കൊണ്ട് ഒരു ഡിഷ് വാഷർ തന്നതായിരിക്കാം. നമുക്കിതുവരെ ഡിഷും അല്ല വാഷറും അറിയത്തില്ല. ആകെപ്പാടെ സ്ക്രബ് കൊണ്ട് അല്ലെങ്കിൽ ചകിരിയും ചാരവും കൊണ്ട് തേച്ച് കഴുകാനേ അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ ഡിഷ് വാഷർ, ഓ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതവിടെ അവിടെ ഇരുന്നോട്ടെ, ഇനി ആരെങ്കിലും വന്നാൽ നമുക്ക് കാണിക്കാം. എൻ്റെ വീട്ടിലും ഇന്ന് വരെ കഴുകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജന്മത്ത് കഴുകിയിട്ടില്ല, കാരണം പേടിയാണ്, ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളിതിനെ ഇങ്ങനെ ഷോക്കേസിലൊക്കെ വെച്ചേക്കായിരിക്കും. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നോബഡി നോസ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. ആ ചേച്ച ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ തന്നതാണ്, ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നതാണ്. പണ്ട് നമുക്ക് കത്തി കൊണ്ടായിരുന്നു, ഇപ്പോൾ പീലറൊക്കെ ഉണ്ട്. എത്രയോ കാലം പീലർ കൊണ്ട് പീൽ ചെയ്യാത്തവരെ എനിക്കറിയാം. എന്നാൽ വിദേശത്ത് നിന്ന് വന്നവരൊക്കെ പീലർ കൊടുത്തു, നമ്മളിത് എന്ത് സാധനമാണ്, ഇത് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങി. ആ പീലർ എളുപ്പമായിട്ട് കാര്യം നമ്മൾ ഫീൽ ചെയ്യാൻ കേരളക്കാരും. ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ ആളുകളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസൊക്കെ, ഇതിന് ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ട് കേട്ടോ. ഈ പീലറിൻ്റെ കൂടെ എന്തുണ്ടായിരുന്നു, ചിലപ്പോൾ ഈ കൊണ്ടുവന്ന പുള്ളിക്കാരൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാനുവൽ കളഞ്ഞേച്ചായിരിക്കും കൊണ്ടുവന്നത്, സാധനം മാത്രമേ തന്നു കാണുള്ളൂ. എന്നാൽ ദൈവം തരുന്ന എല്ലാ ഗിഫ്റ്റുകൾക്കും മാനുവലുണ്ട്. ഈ മാനുവലിനകത്ത് കൃത്യമായിട്ട് ഇത് ഓരോന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതും അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം ലാഭിക്കാം, ഒരുപാട് കാര്യങ്ങൾ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഐ എം ഗോയിങ് ടു ഗിവ് യു പ്രാക്ടിക്കൽ ടിപ്സ് ഫോർ യൂസിങ് ഗിഫ്റ്റ്സ്. നമ്മുടെ കൃപാവരങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുവാൻ ചില നുറുങ്ങുകൾ അല്ലെങ്കിൽ ചില അത്യാവശ്യം ചില ഇൻഫർമേഷൻ നമുക്കൊരു നാലഞ്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഐഡൻറ്റിഫൈ യുവർ ഗിഫ്റ്റ്. എന്ത് സാധനമാണ് കിട്ടിയെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാത്തതാണ് ഏറ്റവും വലിയ, വെവ്വേറെ വരങ്ങളുണ്ട്, മറ്റുള്ളവന് കിട്ടിയതല്ല നിനക്ക് കിട്ടിയത്. അതുകൊണ്ട് ഐഡൻറ്റിഫൈ യുവർ ഗിഫ്റ്റ്, എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും കൃപാവരവും തിരിച്ചറിയണം. രണ്ട്, അത് കുഴിച്ചിടരുത്, ഡോണ്ട് ബെറി ഇറ്റ്. പല ആളുകളും കിട്ടിയ സാധനം കുഴിച്ചിട്ടേക്കുകയാണ്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പം അവൻ 5 കൊടുത്തു, ഇവന് 2 കൊടുത്തു, എനിക്കാണെങ്കിൽ 1. അപ്പം നമ്മൾ മൊത്തം ഈ അന്യഭാഷ കിട്ടിയ ആൾ ചിലപ്പം രോഗശാന്തിക്കാരനെ നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വീര്യപ്രവർത്തിക്കാരനെ നോക്കുകയാണ്, അവൻ 5 കൊടുത്തു, എനിക്കാണെങ്കിൽ അവൻ്റെ ഇത് വേണ്ട, ഇത് ഗുണമാണ്. അപ്പോൾ ഈ 1 കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പോരായിരുന്നു, ഇതല്ലായിരുന്നു, ഇത് മോശമായി പോയി എന്നൊക്കെയുള്ള നമ്മുടെ ധാരണ കൊണ്ടാണ് നമ്മളിത് കുഴിച്ചിടുന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ലായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചത് പ്രവചനമായിരുന്നു, എനിക്ക് കിട്ടിയത് ദാനം. ഞാൻ പ്രതീക്ഷിച്ചത് രോഗശാന്തിയായിരുന്നു, എനിക്ക് കിട്ടിയത് കരുണ. ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറില്ലേ? ഞാൻ കൃപാവരത്തിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സാധാരണ ഒരു കാര്യം ചോദിക്കുക, നമ്മൾ ആഗ്രഹിച്ചതായിരിക്കും ചിലപ്പോൾ കൈ വന്ന് വീണത്. അങ്ങനെ ഉള്ളപ്പോൾ
നമ്മളതിനെ ഗൗരവത്തിലെടുക്കുകയല്ല, അതങ്ങോട്ട് മാറ്റി വയ്ക്കും. അതാണ് അത് ഡോണ്ട് ബറി ഇറ്റ്, അതിനെ കുഴിച്ചിടരുത്. അത് റെഗുലറായിട്ട് ഉപയോഗിച്ചാലാണ് കൂടുതൽ ഷാർപ്പാകുന്നതും കൂടുതൽ. കർത്താവ് എന്താ പറഞ്ഞത്? അതും കൂടെ എടുത്ത് അവൻ പറഞ്ഞു, അവൻ ഉണ്ടല്ലോ കർത്താവ് എന്ന് പറഞ്ഞപ്പം ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവൻ്റെ നിന്ന് ഉള്ളത് കൂടി എടുത്ത്. അപ്പം നമുക്ക് ഭയങ്കര അനീതിയാണെന്നൊക്കെ തോന്നും. ഏ എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ട്, കാരണം ഇത് ഉപയോഗിക്കാൻ തന്നതാണ്. ഉപയോഗിക്കാതിരുന്നാൽ വെറുതെ അവിടെ ഇരുന്നാൽ തുരുമ്പെടുത്ത് പോകും എന്നുള്ളതുകൊണ്ട് അതെടുത്ത് ഉപയോഗിക്കുന്ന ആൾക്ക് കൊടുത്തു. നിങ്ങൾ ഞാനീ പറഞ്ഞ ഉപമ മത്തായി 25 ഉള്ളത്, ഞാൻ പറഞ്ഞതുപോലെ ആണോന്നറിയാൻ ഒരു വാക്യം വായിക്കുന്നത് നല്ലതാണ്. മത്തായി 25:24-26 വായിക്കുമ്പോൾ അവിടെ ഒന്ന് കിട്ടിയ ആളുടെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. ആ കംപ്ലൈൻ്റ് ആണ് പല വിശ്വാസികളുടെയും കംപ്ലൈൻറ്റ്. ഒരു താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു, യജമാനനെ നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഈ കഠിന മനുഷ്യൻ എന്ന് പറഞ്ഞ തെറ്റാണെങ്കിലും മറ്റേ പറഞ്ഞൊക്കെ ശരിയാ. വിതയ്ക്കാത്ത ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ഒരു താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു, അവന് ദൈവത്തെ കുറിച്ച് അറിയുകയൊക്കെ ചെയ്യാം കേട്ടോ. യജമാനനെ നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും, ദൈവത്തിനെ കഴിയുള്ളൂ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യാൻ, ദൈവം വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നു, ആർക്കേ കഴിയുള്ളൂ ദൈവത്തിന്. പക്ഷേ പിന്നെ പറഞ്ഞത് അത്ര ശരിയല്ല, അത് പുള്ളിയുടെ ഒരു കംപ്ലൈന്റാ. ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു, ഭയപ്പെട്ടു ഞാൻ മനസ്സ്, എനിക്ക് അങ്ങനെ തോന്നി എന്നാ, എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ ഭയപ്പെട്ടു. ഞാൻ ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. അപ്പൊ ഞാൻ ഭയപ്പെട്ടു മറച്ചു വെച്ചു, ഞാൻ ഭയപ്പെട്ടു. ഇതാണ്, കാരണം കൃപ ഉപയോഗിക്കണമെങ്കിൽ വിശ്വാസം വേണം. കൃപ എനിക്കൊരു കൃപാവരം ദൈവം തന്നാൽ, അതിപ്പോൾ ഒരു പ്രവചനം ആയിക്കോട്ടെ, ഒരാളോടൊരു പ്രവചനം പറയണമെങ്കിൽ ദൈവം തന്നത് ദൈവം തന്നതാണെന്നും ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലെന്നും ഒക്കെ ഉള്ള ധൈര്യവും വിശ്വാസവും. ഞാനൊരു കാര്യം കണ്ടു, നിന്നെക്കുറിച്ചൊരു കാര്യം കണ്ടു, അതിങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം, വിശ്വാസത്തിൻ്റെ ധൈര്യം വേണം. അല്ലാതെ ഭയപ്പെട്ടാലോ, എങ്ങാം തെറ്റിപ്പോയാലോ എന്ന് നാം വിചാരിച്ചാൽ, ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, അങ്ങനെ ചിലപ്പോഴൊക്കെ ഭയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ദൈവം ചില കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ ധൈര്യം ആർജിച്ച് ആളുടെ അടുക്കൽ പോയി നമ്മൾ ധൈര്യമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശ്വാസവും ധൈര്യവും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ആലോചന ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, ഇതിങ്ങനെയാണ് എന്നുള്ള ഉറപ്പും ധൈര്യവും അതിന് വിശ്വാസവും. ഞാൻ ഭയപ്പെട്ടു, ഞാൻ സംശയിച്ചു. ഭയപ്പെട്ട് സംശയിച്ചാലൊന്നും കൃപ ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല, കാരണം ഇത് നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ കഴിവല്ല. ഡ്രില്ല് നിങ്ങളിലേക്ക് തന്നു, നിങ്ങൾ ഭയപ്പെട്ടാൽ സംശയിച്ചാൽ, നമ്മൾ ചിലപ്പോൾ പറയല്ലേ ഞാൻ എനിക്കിതുമായിട്ടൊരു ബന്ധമില്ല പരിചയമില്ല, നിങ്ങൾ തന്നെ എടുത്തോളാൻ പറയും. ആ ഭയവും സംശയവും വന്നാൽ അതിൻ്റെ ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ബട്ട് ഇഫ് യു നോ ദി ഓപ്പറേഷൻ, അത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭയപ്പെട്ട് മറക്കരുത്, വിശ്വാസത്തിൽ ഉപയോഗിക്കണം. ഭയപ്പെട്ട് മറച്ചു, വിശ്വാസത്തിൽ ഉപയോഗിച്ചു, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് ഉപയോഗിക്കണം. 3 രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. 1 കൃപ കണ്ടെത്തണം, 2 അത് കുഴിച്ചിടരുത്, 3 അതിൻ്റെ അതിർത്തി വരമ്പ് ലംഘിക്കരുത്, ഡോണ്ട് എക്സീഡ് ദ ലിമിറ്റ്. കാരണം 12-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വന്ന് 6-7 വാക്യങ്ങൾ വായിച്ചാൽ, 12-ാം അധ്യായം 6-7 വാക്യങ്ങൾ, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം, ഒത്തവണ്ണം ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം, അതിനൊരു ഒക്കലുണ്ട്. ആമേൻ. അത് എവിടം വരെ ഒക്കും എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്ത് ഒക്കാത്ത ഒരു മേഖലയുണ്ട്, ഒരു അതിർത്തിയുണ്ട്. എല്ലാ കൃപയ്ക്കും അതിർവരമ്പുണ്ട്. കാരണം പലർക്കും കൃപ കൊടുത്തേക്കായതുകൊണ്ട് എൻ്റെ കൃപ മാത്രമല്ല, എൻ്റെ കൃപയ്ക്ക് ഒരു അതിരുണ്ട്. ആ അതിരെവിടം വരെയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. അതിൻ്റെ സീമ ലംഘിക്കാൻ പാടില്ല, അതിർത്തി ലംഘിക്കാൻ പാടില്ല. അതിർത്തി ലംഘിച്ചാൽ ട്രസ്പാസേഴ്സ് വിൽ ബി, അതിക്രമിച്ച് കിടക്കുന്നവർക്ക് പണിഷ്മെൻ്റ് കിട്ടും. അതിക്രമിച്ച് കിടക്കാൻ പാടില്ല. കൃത്യമായിട്ട് അതിൻ്റെ ലിമിറ്റ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ബിക്കോസ് യു ആർ നോട്ട് ദി, അവിടെ പറഞ്ഞേക്കുന്ന സുബോധം പറഞ്ഞിട്ടുണ്ട്, യു ആർ നോട്ട് ദി ഓൺലി പേഴ്സൺ ഇൻ ദ ചർച്ച്. സഭയിൽ ഇത് ഉപയോഗിക്കാൻ നിങ്ങൾ ഒരാൾ മാത്രമല്ല. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1-2 പ്രവചിക്കട്ടെ, ഇരിക്കുന്ന വേറൊരുത്തിന് വെളിപ്പാടുണ്ടായാലോ ആദ്യത്തെ ആ മിണ്ടായിരിക്കട്ടെ. കാരണം എല്ലാവർക്കും അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും എന്തുണ്ട്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അതിർത്തികളുണ്ട്, അതിർത്തി വരമ്പുകൾ. 4 ഒന്നാമത് ഞാൻ പറഞ്ഞത് ഐഡൻറ്റിഫൈ,
രണ്ട് ഡോണ്ട് ബെറി ഇറ്റ് കുഴിച്ചിടരുത്. മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം അതിൻ്റെ അതിർത്തി എന്തുമാത്രമാണെന്നുള്ളത് തിരിച്ചറിയണം. നാലാമതായിട്ട് നിങ്ങൾ വരങ്ങൾ മാത്രമല്ല ഫലങ്ങളും കൂടി ഉള്ളവരായിരിക്കണം. സാച്ചുറേറ്റ് യുവർ സെൽഫ് വിത്ത് വെർച്യൂസ്. നമ്മളതൊരു വാശിയിലും വൈരാഗ്യത്തിലും ഒരു അഹന്തയിലും ഒന്നുമല്ല ഇത് ഉപയോഗിക്കേണ്ടത്. ഇവൻ എങ്ങനെയാണ് എട്ടാം വാക്യം എന്ന് വായിച്ചാട്ടെ. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഏകാഗ്രത ആ കാര്യത്തിൽ മാത്രം ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, ഏകാഗ്രത ഉത്സാഹം, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് ചെയ്യേണ്ടി വന്നല്ലോ, കൊടുക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതാ പിന്നെ പറഞ്ഞത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം ദൈവം. അപ്പൊ അവന്റെ മുഖത്ത് കൊടുക്കുമ്പോ തന്നെ അവന്റെ മുഖത്ത് എന്തുണ്ട്? എന്റെ നിന്ന് കാശ് പോയല്ലോ, അങ്ങനാണോ? അല്ല, പ്രസന്നതയോടെ, വിത്ത് ഹാപ്പിനെസ്, വിത്ത് ഗ്ലാഡ്നെസ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാവം എവിടെ നിഴലിക്കും? മുഖത്ത് നിഴലിക്കും. അപ്പൊ ദാനം ചെയ്യുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ എങ്ങനെയാണ്? പ്രസന്നതയോടെ. എത്ര കാലമായി ഇതിനെ നോക്കാൻ തുടങ്ങിയിട്ട്, രോഗിയാന്നാ ഇനി പറഞ്ഞത് കേട്ടോ. അഞ്ചെട്ട് കൊല്ലമായിട്ടും കിടക്കയെ തന്നെയാണ് നമ്മൾ ശുശ്രൂഷയ്ക്ക് ദിവസം കഴിയും തോറും പ്രസന്നതയൊക്കെ പ്രസന്നതയൊക്കെ പോകും. ആദ്യം ഒരു കൊല്ലത്തേക്കൊക്കെ ഒരുമാതിരി കടിച്ചു പിടിച്ചൊക്കെ, രണ്ടാം കൊല്ലം ആകുമ്പോൾ മൂന്നാം കൊല്ലം ആകുമ്പോഴത്തേക്ക് മൊത്തം പ്രസന്നത പോയാൽ സി. അതുകൊണ്ടാണ് പറഞ്ഞത് ഏകാഗ്രതയോടെ ഉത്സാഹത്തോടെ പ്രസന്നതയോടെ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഫലങ്ങളും കൂടി നിറഞ്ഞവരായിരിക്കണം. വരങ്ങൾ ഫലങ്ങൾ ഇത് രണ്ടും മിക്സ്ഡ് ആയിരിക്കണം. വരങ്ങൾ മാത്രം ഇതേ പിടിച്ചോന്ന് പറഞ്ഞാൽ പോരാ. എന്നോട് ശുശ്രൂഷിക്കാൻ പറഞ്ഞു, തിരിഞ്ഞു കിടക്കുന്നുള്ളേ, ശുശ്രൂഷയാകട്ടോ, ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സമയമായി, ഇങ്ങോട്ട് മാറിക്കിടന്നേ എന്ന് പറഞ്ഞ് ഒരൊറ്റ ഇഞ്ചക്ഷൻ കൊടുത്താൽ പോരാ. അതിനെല്ലാം പ്രസന്നത, ഏകാഗ്രത, ഉത്സാഹം, വി ആർ അറ്റ് ഇറ്റ്. എത്ര കാലമാണെങ്കിലും അതിനകത്ത് നാം ഒരേ ഭാവത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഗിഫ്റ്റ്സ് വിത്തൗട്ട് ഫ്രൂട്ട്സ് ഈസ് യൂസ്ലെസ് അല്ലേ. ഫലങ്ങളില്ലാത്ത വരങ്ങൾ ഉപയോഗശൂന്യമാണ്. ഫലങ്ങളും വേണം, ഫലങ്ങളും വേണം. അതുകൊണ്ടാണ് ഈ കൊരിന്തലേഖനം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും വരങ്ങളാണ്. അതിന് ഇടയ്ക്ക് ഒരു 13-ാം അധ്യായമുണ്ട്. ഫലം എന്താണ് 13-ാം അധ്യായം? ഫലം, ഫലം. 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാലോ. സ്നേഹഗീതി ഇതൊക്കെ നമ്മൾ സ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയതൊന്നുമല്ല. വരങ്ങളെ കുറിച്ച് പറഞ്ഞു പോയ വഴിക്കാണ് എന്തിനെ കുറിച്ച് പറഞ്ഞത്? സ്നേഹം. കാരണം പലരും ഈ വരങ്ങൾ കിട്ടിയവർക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത് സ്നേഹം, ഫലമായ സ്നേഹമാണ്. സ്നേഹമില്ലാത്ത വരങ്ങൾ പ്രയോജനരഹിതമാണ്. 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, അന്യഭാഷയിൽ സംസാരിച്ചു എന്നർത്ഥം, എനിക്ക് സ്നേഹമില്ല, എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. വെറുതെ ഒച്ചയിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മുഴങ്ങുന്ന ചെമ്പ് തമ്പേറെ തല്ലി പൊട്ടിച്ചിട്ടും കാര്യമില്ല. എനിക്ക് പ്രവചനമുണ്ടായിട്ടും, പ്രവചനമുണ്ടായി, സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും, എല്ലാം ഗ്രഹിച്ചാലും, മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസം ഉണ്ടായാലും, പ്രവചനം വേറെ വരമാണ് വിശ്വാസം, ഇത് രണ്ടും ഉണ്ടായി, ഉണ്ടായാലും, സ്നേഹമില്ല എങ്കിൽ, സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല, ഏതുമില്ല. ഇനിയുണ്ട്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, എല്ലാം ദാനം എന്നുള്ള വരം, സകലതും ദാനം ചെയ്താലും, എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, സ്നേഹമില്ലാതെയും ദാനം ചെയ്യാം, സന്തോഷമില്ലാതെയും ദാനം ചെയ്യാം. സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. അപ്പൊ അങ്ങനെ താഴേക്ക് അധ്യായം നിങ്ങൾ മുഴുവൻ വായിച്ചാൽ അവസാനം പറഞ്ഞു, നിലനിൽക്കുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതിൽ വലുതോ, ഇതിൽ വലുതോ സ്നേഹം തന്നെ. കാരണം ആത്മാവിന്റെ ഫലം സ്നേഹം. ആമേൻ. ഫലങ്ങളല്ല, ആത്മാവിന്റെ ഫലം സ്നേഹം. ഈ സ്നേഹത്തിൽ ചാലിച്ചു മാത്രമേ വരങ്ങൾ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ ക്രൈസ്തവ ലോകത്തിലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു ദുര്യോഗം കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ കാരിസ്മാറ്റിക്സ്, പെന്റകോസ്റ്റൽസ് എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ, കാരിസ്മാറ്റിക്സ് ആൻഡ് പെന്റകോസ്റ്റൽസ്. കാരിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് കത്തോലിക്കരുടെ ഒക്കെ ഇടയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങേയറ്റത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് പെന്റകോസ്റ്റൽസ്. അങ്ങനെയുള്ള വിഭാഗങ്ങളിലെല്ലാം വരങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട്, പക്ഷെ ഫലം കാണാനില്ല. ഇനി നമ്മൾ അവരെ അങ്ങോട്ട് മാറ്റിയിട്ട് നോൺ കാരിസ്മാറ്റിക്സ്, അവരെ നോക്കിയാൽ അവർ ഭയങ്കര ഫലമാണ്, പക്ഷെ എന്തില്ല, മനസ്സിലായില്ല. നോൺ കാരിസ്മാറ്റിക്സ് അവർ അഗതി മന്ദിരങ്ങൾ തുടങ്ങും, ആശുപത്രികൾ തുടങ്ങും, രോഗികളെ ശുശ്രൂഷിക്കും, എന്തെല്ലാം വേണമെങ്കിലും ചെയ്യും. പക്ഷെ എന്തുമാത്രമില്ല, മരങ്ങളില്ല. അപ്പൊ ഇതിലേതാ ശരി? രണ്ടും വേണം, രണ്ടും തെറ്റാ. അത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു, ഇത് രണ്ടും തെറ്റാണ്.
ക്രിസ്ത്യാനിറ്റിയിൽ ഇത് രണ്ടും വേണം. വിശ്വാസ ജീവിതത്തിൽ വരങ്ങളും ഫലങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. അതുകൊണ്ട് വരങ്ങൾ ലഭിച്ച ആൾ, വരങ്ങൾ ഉപയോഗിക്കുന്ന ആൾ തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞു ഏത് വൃക്ഷത്തെയും അതിൻ്റെ ഫലം കൊണ്ടാണ് തിരിച്ച, വരം കൊണ്ടല്ല അതിൻ്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഫലം വേണം. ഫലവും വരവും ചേർന്ന് പോകുമ്പോഴാണ് കാര്യം. ആൻഡ് ഫൈനലി അഞ്ചാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് റെസ്പെക്റ്റ് ദ ഗിഫ്റ്റ്സ് ഓഫ് അതേഴ്സ്. നിങ്ങളുടെ ഗിഫ്റ്റ് കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് മാത്രമല്ല ഗിഫ്റ്റുള്ളത്, മറ്റുള്ളവരുടെ ഗിഫ്റ്റുകളെ നമ്മൾ മാനിക്കണം, മറ്റുള്ളവരുടെ വരങ്ങളെയും നാം മാനിക്കണം. അതുകൊണ്ട് ഈ അഞ്ച് കാര്യം ഓർത്തിരുന്നാൽ എങ്ങനെയാണ് വരങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പഠിക്കാൻ പറ്റും. അവരവരുടെ കൃപാവരം കണ്ടെത്തുക, അത് ഉപയോഗിക്കുക, കുഴിച്ചിടരുത്, അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കരുത്. വരത്തോടൊപ്പം ഫലവും കൂടി നമുക്ക് വേണം. മറ്റുള്ളവരുടെ വരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ബഹുമാനിക്കണം. ആ ശുശ്രൂഷ നമ്മൾ സ്വീകരിക്കുകയും വേണം. നമ്മുടേത് കൊടുക്കണം, മറ്റുള്ളവരുടേത് സ്വീകരിക്കണം. ഈ അഞ്ച് കാര്യങ്ങളെങ്കിലും മിനിമം ഓർത്തിരുന്നാൽ ഈ കൃപാവരങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇനി 9-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ വേറൊരു കാര്യമാണ് പറയുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ അത് നമുക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം പരിശോധിക്കാം. എല്ലാവർക്കും കണ്ണുകളടച്ച് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലൊന്ന് സമർപ്പിക്കാം. കർത്താവ് സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വിവിധമായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരിപ്പാൻ തക്ക വണ്ണം നീ ഞങ്ങളെ നിൻ്റെ വരദാനങ്ങളാൽ നിറച്ചതോർത്തുന്ന നീയോട് സ്തോത്രം. ഫലങ്ങൾ കായ്ക്കുവാനും കർത്താവെ ഇതിനെക്കൊണ്ട് വിശ്വസ്തയോടെ ശുശ്രൂഷിക്കുവാനും ഓണസ്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുവാനും ഫെയ്ത്ത്ഫുള്ളായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുവാനും എല്ലാവരെയും സഹായിക്കണം. ദൈവസഭകൾ ഈ തരത്തിൽ കർത്താവെ അഭിവൃദ്ധി പ്രാപിക്കുവാൻ തക്ക വണ്ണം അവിടുന്ന് സഭകളുടെ മേൽ കർത്താവെ പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്തം കർത്താവിന് നൽകുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.